ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ പ്രഭാഷണത്തിന് വന്നപ്പോൾ അടുത്ത് കേൾക്കുവാനും കഴിഞ്ഞു. ഇനി മുതൽ ഞാനും ചോദ്യങ്ങൾ സ്ഥിരമായി അയക്കും. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ലോകത്ത് ആദ്യമുണ്ടായ മതം ഹിന്ദു മതമല്ലേ? അപ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതല്ലേ ഇതര മതങ്ങളല്ല? ഉസ്താദിന്റെ അഭിപ്രായം അറിയുവാൻ ആഗ്രഹമുണ്ട്. വിജയൻ എന്ന് പറയുന്ന ഹൈന്ദവ മതത്തിലെ ഒരു സഹോദരന്റെ മനോഹരമായ ചോദ്യമാണ്. അതിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ലോകത്ത് ആദ്യമായി ഉണ്ടായ മതം ഹൈന്ദവ മതം എന്നാണ് ആ സഹോദരൻ സമർത്ഥിച്ചിരിക്കുന്നത്. ആ സഹോദരന്റെ നിഗമനവും പഠനവും ആ സഹോദരനെ അതിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഒരിക്കലും വിശ്വാസി ഈ മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മതത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതത്തിന്റെ പ്രവർത്തനങ്ങളുമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോൾ ഇവിടെ മറ്റൊരു മതമില്ല. ആദ്യമായിട്ടുണ്ടായത് ആദ്യമായ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബിയെയും ഔവ്വാബിയെയും അള്ളാഹു പടച്ചത് സ്വർഗത്തിലാണ്. ലോകത്ത് ആദ്യമായി മനുഷ്യരുണ്ടാകുന്നത് എവിടെയാണ്? അതിനു മുമ്പ് മനുഷ്യരെ ലോകത്തില്ല. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദൻ നബി അലൈഹിസ്സലാം ഹവ്വാബി റളിയല്ലാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അർശിന് താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതായി കണ്ടു എന്നാണ് ആദ്യ പ്രവാചകനായ നമ്മുടെ നബിയായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതായി കണ്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതിനപ്പുറത്തേക്ക് വേറൊന്നും ലോകത്തുണ്ടായിട്ടില്ല. അതിനുശേഷമാണ് സർവ്വതം ഉണ്ടായിരിക്കുന്നത്. പ്രവാചകന്മാർ അള്ളാഹു അയച്ചുകൊണ്ടിരുന്നു. നിരന്തരം ഓരോ കാലഘട്ടത്തിന് യോജിച്ച പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇടവേളകൾ വരുമ്പോൾ പിശാച് അതിനിടയിൽ കടത്തിക്കൂട്ടിയ ചില രൂപഭാവങ്ങളും മറ്റ് ചില ആരാധനകളുമാണ് പിൽക്കാലത്ത് പല മതങ്ങളായി വേർതിരിഞ്ഞു വന്നത് എന്ന് കാലഘട്ടത്തിന്റെ ആദ്യം മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിജയൻ എന്ന സഹോദരൻ ഇനിയും ഇതുപോലെ ബന്ധപ്പെട്ട ധാരാളം കത്തുകൾ അയക്കണം. എന്റെ കഴിവിന്റെ പരമാവധി പഠനാർഹമായ രീതിയിൽ തന്നെ ഉചിതമായ മറുപടി ഇൻഷാല്ലാ അതിന് തരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷാജഹാൻ കരുനാഗപ്പള്ളിയിൽ നിന്നുമാണ്. ആദം നബി അലഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും നമസ്കരിച്ചിരുന്നത് നമ്മൾ നമസ്കരിച്ചിരുന്നത് പോലെയാണോ? ആദൻ നബി അലൈഹിസ്സലാമിനും ഔവാ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അന്ന് അവരോട് പറഞ്ഞിരുന്ന ആരാധനയാണ് അവർ ചെയ്തിരുന്നത്. അല്ലാതെ ലുഹർ അസർ മരിബ് ഇശ സുബൈ എന്നൊക്കെ കണക്കാക്കി അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അള്ളാഹു വേർതിരിച്ച് തന്നിരിക്കുന്ന മനോഹരമായ ഇബാദത്തിന്റെ ആരാധനയുടെ രീതിയാണ്. മറ്റ് ആദനബിക്കെന്നില്ല, മറ്റ് എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അവർക്ക് ആരാധനകളും നോമ്പുകളും മറ്റുമൊക്കെ കൊടുത്തിരുന്നു. അത് നമ്മുടെ അമലുകൾ പോലെയല്ല. നമ്മുടെ സമുദായത്തിൽ അള്ളാഹു തന്നിരിക്കുന്ന നിസ്കാരവും നോമ്പും ആരാധനകളും അത് നമ്മൾ അതിന്റെ മുറയ്ക്ക് തന്നെ അത് ചെയ്യുക. മറ്റ് പ്രവാചകന്മാരുടെ അണികൾക്ക് ഇതുപോലെയാണ് കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കരുത്. അവർക്ക് അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവർക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് രൂപരേഖകളും നിയമങ്ങളും നിയമാവലികളും ആദർശവും അതുപോലെ ആരാധനാ രീതികളും അവർക്ക് പ്രത്യേകിച്ച് വേറെ ഉണ്ടായിരുന്നു. അവിടെയും നിസ്കാരവും നോമ്പും ഒക്കെ തന്നെയാണെങ്കിലും നമ്മുടെ നിസ്കാരവും അവിടെ നിസ്കാരം തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തു മറ്റ് പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ ജനിച്ചത് കൊണ്ടല്ലേ ക്രൈസ്തവർ ദൈവമായി ആരാധിക്കുന്നത്? ഇതുപോലെ ഒരു ജനനവും മരണവും വേറെ കാണുവാൻ കഴിയില്ലല്ലോ. എന്താണ് ഉസ്താദിന്റെ അഭിപ്രായം? ജോസ് അടിമാലിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന വാക്കുകൊണ്ട് ഈ സഹോദരൻ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങനെ പ്രസവിച്ചത് കൊണ്ട് ദൈവമായിട്ട് കരുതാൻ പാടില്ലല്ലോ. കാരണം അങ്ങനെ പ്രസവിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ, അതാണ് ദൈവം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുരുഷ സ്പർശനമില്ലാതെ മറിയം ബീവിയുടെ ഉദരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നത് കൊണ്ട് ഈ പുറത്തേക്ക് വന്നയാളെ ദൈവമായിട്ട് കരുതുമ്പോൾ മറിയം ബീവി അതിനേക്കാൾ ഉന്നതിയിലേക്ക് എത്തുന്നു. അത് മാത്രമല്ല, ഈ രണ്ടുപേർക്കും ഇങ്ങനെ ഒരു സൗഭാഗ്യം കൊടുത്ത മറ്റൊരാളില്ലേ, അയാൾ എവരെക്കാലും വലിയ ദൈവമാവുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അത്ഭുതം കാണിച്ചവരെ ദൈവമായി അംഗീകരിക്കുന്നത്
ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് ചേർന്ന സ്വഭാവമല്ല. പിന്നെ ഇങ്ങനെ പിറന്നതുകൊണ്ടാണ് ക്രൈസ്തവർ യേശു ക്രിസ്തുവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അത്ഭുതങ്ങളായ ധാരാളം മുഅ്ജിസത്തുകൾ ലോകത്ത് കാണിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ പ്രവാചകനായി അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകാവസാനത്തിന് മുമ്പ് അവസാനവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് വീണ്ടും വരുമെന്നും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ അചഞ്ചലമായി ആ കുറെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ഞാനടക്കമുള്ള വിശ്വാസികൾ വിശ്വസിക്കുകയും നമ്മുടെ മതത്തിന്റെ അണികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഖുർആനും ഹദീസും ഒക്കെ അതിന്റെ ആധാരമാക്കി പഠിച്ചു വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചൽ പത്തടിയിൽ നിന്നും ഒരു സഹോദരി ചോദിച്ചിരിക്കുകയാണ്. എന്റെ മകൻ മരിച്ചുപോയി, ഞാൻ എല്ലാ ദിവസവും രണ്ട് റക്അത്ത് സുന്നത്ത് മകന് വേണ്ടി നമസ്കരിക്കാറുണ്ട്, ഇത് മകന് കിട്ടുമോ? ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? നിസ്കാരവും സുജൂദും ഒക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഒരാൾ മരിച്ചു പോയാൽ ആ മയ്യത്തിന് വേണ്ടി ആകെ നിസ്കരിക്കുന്നത് മയ്യത്ത് നിസ്കാരമാണ്. പിന്നെ നമുക്ക് സുറക്ക ചെയ്യാം, പിന്നെ നമുക്ക് പള്ളികൾ കെട്ടിക്കൊടുക്കാം, അനാഥ മക്കളെ സഹായിക്കാം, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാം, രോഗികൾക്ക് എന്റെ മരിച്ചുപോയ മകന്റെ പേരിൽ എന്റെ മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ സുറക്ക ചെയ്യാം. അതല്ലാതെ എന്റെ മരിച്ചുപോയ മകന് വേണ്ടി ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കേണ്ട കാര്യം ഇല്ല. അതിനു പകരം അള്ളാഹുവിന് വേണ്ടി രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് മകന് വേണ്ടി ദുആ ചെയ്യലാണ് വേണ്ടത്. ആ രണ്ടരക്കാലത്ത് ഇനി മുതൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. നിസ്കരിച്ച് തീർന്ന ഉടനെ അള്ളാഹുവേ എന്റെ പൊന്നുമോനെ നീ അനുഗ്രഹിക്കണം, ഞാൻ ഈ രണ്ടരക്കാലത്ത് നിസ്കരിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പൊന്നുമോന്റെ ഖബർ നീ വിശാലമാക്കി കൊടു, അങ്ങനെ ദുആ ചെയ്യണം. അല്ലാതെ മോന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരം, മയ്യത്ത് നിസ്കാരം അത് കഴിഞ്ഞല്ലോ, പിന്നെ ഓരോ ദിവസവും ഈ രണ്ടരക്കാലത്ത് അങ്ങനെ മകന് വേണ്ടി നിസ്കരിക്കേണ്ട, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചിട്ട് മകന് വേണ്ടി ദുആ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ജമീല അഞ്ചൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയം തീർക്കാനാണ്, 41 പ്രാവശ്യം യാസീൻ ഓതിയാൽ ഒരു ഹത്തം ഓതിയതിന് തുല്യമാകും എന്ന് പറയുന്നത് ശരിയാണോ?